കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ലഹരിമരുന്ന് കേസിലെ പ്രതി ജയിൽ ചാടിയ സംഭവത്തിൽ ബംഗളൂരിൽ തെരച്ചിൽ തുടരുന്നു. ഹർഷാദ് ബംഗളൂരിലെത്തിയെന്നാണ് സ്ഥിരീകരിച്ചെങ്കിലും വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അമൽനാഥ്, ഈ ജയിൽ ചാട്ടത്തിന് വലിയ രീതിയിലുള്ള ഒരു ആസൂത്രണം നടന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? ലബീഷ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ലഹരിമരുന്ന് കേസിലെ പ്രതിയായ ഹർഷാദ് ജയിൽ ചാടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു പിന്നിൽ വലിയ രീതിയിലുള്ള ആസൂത്രണമുണ്ടായിരുന്നു. ലഹരി ഈ സംഘം നേരിട്ട് ആസൂത്രണം ചെയ്ത ഒരു ജയിൽചാട്ടം എന്ന് തന്നെ പറയുവാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രത്യേക സ്ക്വാഡിനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരുന്നു. കണ്ണൂർ ACP TK രത്നകുമാറിന്റെയും ഒപ്പം തന്നെ ഇൻസ്പെക്ടർ ബിനു മോഹന്റെയും നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. ഇവർ പല ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഒരു സംഘം നിലവിൽ ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രതി ബാംഗ്ലൂരിലുണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘവും ബാംഗ്ലൂരിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ബാംഗ്ലൂരിൽ നിന്നും പ്രതി എവിടേക്കാണ് മുങ്ങിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ പ്രതിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ലഭിച്ച വാഹനം, അതായത് ബൈക്ക്, വാടകയ്ക്കെടുത്തത് ബാംഗ്ലൂരിൽ നിന്നുമാണ് എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആ വാടകയ്ക്കെടുത്ത വ്യക്തി ഉടമയ്ക്ക് ഈ ബൈക്ക് തിരിച്ചു നൽകിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ ആ ബൈക്ക് വാടകയ്ക്കെടുത്ത വ്യക്തിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെയും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ബാംഗ്ലൂരിന് പുറമെ ഗോവയിലേക്കും ഒപ്പം തന്നെ മുംബൈയിലേക്കും അന്വേഷണം നീണ്ടേക്കാം എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ നിലവിൽ ഈ ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് 9 വർഷം ഇനിയും ശിക്ഷ ബാക്കിയുള്ള പ്രതിക്കാണ് ഇത്തരത്തിൽ വെൽഫെയർ ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവെ ശിക്ഷാ കാലാവധി കഴിയാറായ പ്രതികൾക്കാണ് ഇത്തരത്തിൽ ഈ വെൽഫെയർ ഡ്യൂട്ടി നിശ്ചയിച്ചു നൽകുന്നത്. എന്നാൽ 9 വർഷം ഇനിയും ശിക്ഷ ബാക്കിയുള്ള പ്രതിക്ക് ഇത്തരത്തിൽ ഈ ഡ്യൂട്ടി നിശ്ചയിച്ചു നൽകിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പുതല നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായി ഇദ്ദേഹം പത്രക്കെട്ടെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ സാഹചര്യത്തിലാണ് ബൈക്കുമായി എത്തിയ ഒരാളുടെ കൂടെ ഇദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതും വ്യക്തമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ വകുപ്പുതല നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ലബീഷ്.